കരിവന്നൂർ ബാങ്കിനെതിരെ ഹർജി വായ്പ തിരിച്ചടച്ചിട്ട് ആധാരം ലഭിച്ചില്ലെന്ന് അറിയിച്ചാണ് തൃശൂർ ചെന്മണ്ട സ്വദേശി ഫ്രാൻസിസ് ഹർജി നൽകിയത്. ആധാരം മീഡിയ കസ്റ്റഡിയിൽ നിന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. ഹർജി അടുത്ത ആഴ്ച പരിഗണിക്കാനായി മാറ്റി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഈ കരിവന്നൂർ ബാങ്കിനെതിരെ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വിശദമാക്കുന്നത്? ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആണ് ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുന്നത്. താൻ വായ്പ തിരിച്ചെടുത്തിട്ടും തന്റെ ആധാരം ബാങ്ക് അധികൃതർ നൽകിയിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ച സമയത്ത് ഈ ആധാരങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ് എന്നുള്ള ഒരു മറുപടിയാണ് ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തുടർന്നാണ് തൃശൂർ ചെമ്മണ്ട സ്വദേശി ഫ്രാൻസിസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇഡിയോടും കരിവന്നൂർ ബാങ്ക് അധികൃതരോടും ഈ ആധാരം തിരിച്ചു നൽകാനായിട്ട് നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് പ്രഥമമായിട്ടുള്ള ആവശ്യം ആയിട്ട് ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ആധാരം ഇഡി കസ്റ്റഡിയിൽ എന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നിലവിൽ ഈ ഹർജിയിൽ ഹൈക്കോടതി ഇഡിയുടെ നിലപാട് തേടിയിരിക്കുകയാണ്. ഹർജി ഹൈക്കോടതി അടുത്ത ആഴ്ച പരിഗണിക്കാനായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ബാങ്കിന്റെ ബാധ്യതയ്ക്ക് തന്റെ ആധാരം പിടിച്ചുവെക്കാൻ സാധിക്കില്ല എന്നുകൂടി വാദമെന്ന നിലയിൽ ഹർജിക്കാരൻ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല 50 സെന്റ് എടുത്ത രണ്ട് ലോണുകളും 2022 December 12 താൻ തിരിച്ചടച്ചു. പക്ഷെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു മറ്റ് നടപടി, അതായത് ആധാരം തിരികെ നൽകണം എന്നുള്ളത് അടക്കമുള്ള നടപടികളിലേക്ക് ബാങ്ക് അധികൃതർ കടന്നിട്ടില്ല. അതുകൊണ്ട് ഇടപെടണം എന്നുള്ളതാണ് ഇയാളുടെ ആവശ്യം. എന്തായാലും ഹർജിയിൽ ഹൈക്കോടതി ഇഡിയുടെ നിലപാട് തേടിയിരിക്കുകയാണ്. ഒപ്പം തന്നെ അടുത്ത ആഴ്ച പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുമുണ്ട്.